ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്തോഷ് അക്ഷത്രിയ. റിയൽ ആർട്ട് കേരള 14 ഏറ്റവും പുതിയ ഒരു മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ആരും കൊതിക്കുന്ന വളരെയേറെ ഭംഗിയുള്ള ഒരു ടെക്സ്റ്റൈൽ ഡിസൈൻ ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വീടിൻ്റെ അകത്തും പുറത്തും ചെയ്യുവാൻ സാധിക്കുന്ന, ചുമരുകൾക്ക് കൂടുതൽ ഉറപ്പും ഭംഗിയും നൽകുന്ന ഒരു ടെക്സ്റ്റൈൽ ഡിസൈനാണിത്. സൗദി അറേബ്യയിൽ നിന്നും മാത്യു സാർ യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഈ വർക്കിന് വിളിക്കുന്നത്. ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് സാറിൻ്റെ പുതിയ വീട്. എൻ്റെ വീട്ടിൽ നിന്നും കുറേ ദൂരമുണ്ട്. പൂർണ്ണമായും എൻ്റെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുവാൻ എനിക്ക് അനുവാദം തന്നതിന് സാറിനോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ദൂരം കൂടുതലാണെങ്കിൽ കൂടി അവിടെ ചെന്ന് ആ വർക്ക് എളുപ്പത്തിൽ ചെയ്തു പോരുവാൻ ശ്രമിക്കാതെ കുറച്ച് സമയമെടുത്ത് വർക്ക് കൂടുതൽ മനോഹരമാക്കുവാൻ ഞാൻ ശ്രമിച്ചു. ഇനി അഭിപ്രായം പറയേണ്ടത് എൻ്റെ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുവാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുട്ടിയിട്ട് പ്രൈമർ അടിച്ച ഈ ഭിത്തിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ടെക്സ്റ്റൈൽ ഡിസൈൻ ചെയ്യുവാനായി പുട്ടി നേരത്തെ ഇടണമെന്നില്ല, പ്രൈമറോ വൈറ്റ് സിമെൻറ്റോ അടിച്ചാലും മതിയാവും. ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഇഷ്ടാനുസരണം അളവ് തിട്ടപ്പെടുത്തി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഞാനൊരു ബോർഡർ പോലെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, അതിനാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഗാൽടെക്സിൻ്റെ XPF എന്ന ടെക്സ്റ്റൈൽ പുട്ടിയാണ്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതൊരു മെഷീൻ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്യുന്നതാവും ഏറ്റവും ഉത്തമം. ഇവിടെ പുട്ടി അപ്ലൈ ചെയ്യുവാനായി 10 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും ഫില്ലിംഗ് നൈഫാണ് ഉപയോഗിക്കുന്നത്. ബോർഡർ പോലെ ടേപ്പ് ഒട്ടിച്ച സ്ഥലത്ത് ആദ്യം പുട്ടി നിരത്തുക. അതിനുശേഷം ഇതുപോലെ ഒരു ചീപ്പ് ഒടിച്ചെടുത്ത് മുകളിൽ നിന്നും താഴേക്ക് നമുക്ക് വരച്ചു കൊടുക്കുക. ഒറ്റ നീളത്തിൽ വരയ്ക്കാതെ കുറച്ച് വളച്ച് വളച്ച് വരയ്ക്കുന്നതാവും നല്ലത്. അതിനുശേഷം പുട്ടി പൂർണ്ണമായി ഉണങ്ങുന്നതിന് മുൻപ് സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് ഈ പുട്ടി ഒന്ന് പരത്തി വിട്ടു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ട്രവൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ ഡിസൈൻ കൂടുതൽ അടഞ്ഞു പോകാനും പുട്ടി ഇളകിപ്പോകാനും സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇത് 1/2 ഇഞ്ച് മാസ്കിംഗ് ടേപ്പാണ്. ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്, 1/2 ഇഞ്ച്. ഇപ്പോൾ ബോർഡർ തിരിക്കാനായി നമ്മൾ 1 ഇഞ്ചിൻ്റെ ടേപ്പായിരുന്നു സൈഡിൽ ഒട്ടിച്ചിരുന്നത്. ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല, 1/2 ഇഞ്ച് കൊണ്ടാണ് നമ്മൾ. അതുപോലെ ഇത് തന്നെ പ്രത്യേകിച്ച് അളവൊന്നും ആവശ്യമില്ല, നമുക്കൊരു കാണാനൊരു ഭംഗി ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ തിരിച്ചും മറിച്ചും ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം പുട്ടി പ്രതലത്തിൽ നിരത്തുക. 10 ഇഞ്ചിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് എല്ലായിടത്തും ഒരേ രീതിയിൽ പുട്ടി നിരത്തി കൊടുക്കുക. അതും കഴിഞ്ഞ് 6 ഇഞ്ചിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും ഇതേപോലെ ചെയ്തു കൊടുക്കുക.
ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കനം കയറാതെ ശ്രദ്ധിക്കുക. എല്ലായിടത്തും കഴിവതും ഒരേ രീതിയിൽ ഡിസൈൻ വരാൻ ശ്രദ്ധിക്കുക. അതും കഴിഞ്ഞ് ഇതുപോലെ 6 ഇഞ്ചിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് നമുക്കൊരു വിശറി പോലെ ഒന്ന് ചെറുതായിട്ട്, അതായത് ഒരുപാടങ്ങ് കുടം ഇതാക്കരുത്, ചെറിയ രീതിയിലൊന്ന് പിടിച്ചു വിട്ട് കൊടുക്കുക. പൊട്ടി ഉണങ്ങുന്നതിന് മുമ്പ് സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് ഇതുപോലെ പരത്തി വിട്ട് കൊടുക്കുക. കുട്ടി നന്നായി ഉണങ്ങുന്നതിന് മുൻപ് ടേപ്പ് ഇളക്കി മാറ്റുക. കുട്ടി ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് ആ ലൈനും അതിൻ്റെ എഡ്ജൊന്നും ക്ലിയർ ആവില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടേപ്പ് ഇളക്കി മാറ്റുക. ഒരു ഘട്ടം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം 100-ൻ്റെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നന്നായി സാൻഡ് ചെയ്യുക. ചെറുതായി തെറിച്ചു നിൽക്കുന്ന കുട്ടിയുടെ തരികൾ പോയി സ്മൂത്താകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്റ്റെൻസിൽ ബോർഡർ തിരിച്ച ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ഒരേ അളവിൽ വരുവാൻ ശ്രദ്ധിക്കുക. പൂർണ്ണമായും നേരെയാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കുട്ടിയെടുക്കുക. എല്ലാ സൈഡും നോക്കി നമുക്ക് ടേപ്പ് ഒട്ടിക്കുക. അതിനുശേഷം നമുക്ക് പുട്ടി നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ പുട്ടി ചെല്ലുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ പൂവിൻ്റെ ഇതള അനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചും പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ടേപ്പ് ഇളക്കി സ്റ്റെൻസിൽ പതിയെ എടുക്കുക വലിച്ച്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് വീണ്ടും നമുക്കിത് ഇതുതന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാതെ ഓരോ പ്രാവശ്യം നമുക്കിത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. വളരെ മനോഹരമായ ഒരു പാറ്റേണാണിത്. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. കുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് നമുക്ക് കുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഓരോ ഇതളും അതും ഇതുമൊക്കെ ഇളകിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് അറിഞ്ഞ് നമുക്ക് കൈകാര്യം ചെയ്യുക. വളരെ മനോഹരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സംഭവം. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണാണ്. ഇത് ഉണങ്ങുവാൻ ഒരു ദിവസത്തെ സമയം കൊടുക്കുക. അതിനുശേഷം ഇൻഡിഗോ ബ്ലാക്ക് പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. ഒരുപാട് ലൂസായി പോവാതെ ശ്രദ്ധിക്കുക. ഇത് നമുക്കൊരു ഇനാമൽ റോളറിന് അപ്ലൈ ചെയ്യാം. ഇത് എൻ്റെ അച്ഛനാണ്. ഈ 70-ാം വയസ്സിലും ഈ പൊക്കപ്പുറത്ത് കയറി ഇങ്ങനെ ജോലി ചെയ്യുവാനുള്ള ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഒരുപക്ഷെ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ടാവാം അച്ഛൻ്റെ ആരോഗ്യം, അച്ഛൻ ഇപ്പോഴും നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്നത്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം.
നൂറിൻ്റെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് ആ സ്റ്റെൻസിൽ ചെയ്തയിടത്ത് നമുക്കിതുപോലെ ഒന്ന് തൂത്ത് വിട്ടുകൊടുക്കുക. ആ എഡ്ജിലൊക്കെ തെറിച്ച് നിൽക്കുന്ന പുട്ടിയെല്ലാം ഒന്ന് പോയി ഒന്ന് സ്മൂത്താകണം. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് അവിടെയും ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബ്ലാക്ക് ഉണങ്ങാൻ ഒരു 2-3 മണിക്കൂർ സമയം വിട്ടുകൊടുക്കുക. അതിനുശേഷം ഇത് ഇൻഡിഗോയുടെ കോപ്പറാണ്, മെറ്റാലിക് കോപ്പറാണ്. ഇത് പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇത് നമുക്ക് 3 ഇഞ്ചിൻ്റെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. മെല്ലെ മുഖപടം തെല്ലുകക്കി പല്ലിയാമ്പൽ പോലെ തൊട്ടുണർത്തി ഒരു ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുളഞ്ഞു മുഖപടം തെല്ലൊതുക്കി. പാട്ട് പാടിയത് ഞാൻ അറിയാതെ അങ്ങ് പാടിയതാണ്, അതുകൊണ്ട് സൗണ്ട് കുറവായിപ്പോയി. അപ്പം നന്നായി കേൾക്കുവാൻ ഹെഡ്സെറ്റൂടെ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ പാട്ട്. എന്നിട്ട് അഭിപ്രായം പറയണം. അതിനുശേഷം നമുക്ക് മെറ്റാലിക് പേൾ സിൽവർ, അതായത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 3 ഇഞ്ചിൻ്റെ ഇതുപോലെ ഒരു ഇനാമിൽ ബ്രഷ് ഉപയോഗിച്ച് നമുക്കിത് അപ്ലൈ ചെയ്യാം. അതായത് പെയിൻറ്റ് ചെയ്യുന്നത് പോലെ അങ്ങ് തലങ്ങും പിലങ്ങും അടിക്കരുത്, ഒന്ന് വാഷ് ചെയ്ത് വിട്ടുകൊടുക്കുക. ആ പൂവയിലോട്ടൊക്കെ കഴിവതും കയറാതെ ശ്രദ്ധിക്കുക. അല്പസ്വല്പമൊക്കെ കയറും, കാരണം അത് പ്രശ്നമില്ല, കാരണം അതിൻ്റെ ആ ബാക്കിയുള്ള ഏരിയ എല്ലാം ഒന്ന് അടയണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് അതിനകത്തോട്ട് കയറിയാലും കുഴപ്പമൊന്നുമില്ല.
പിന്നീട് നമുക്ക് ആ പൂവിന് മാത്രമായി ബ്ലാക്ക് ടച്ച് ചെയ്ത് ചെയ്താൽ മതി, അത് ഗോൾഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയിൽ ആ പൂവിൻ്റെ ഇടയിൽ ഒന്ന് വാഷ് ചെയ്ത് വിട്ടു കൊടുക്കുക. അത് കഴിഞ്ഞ് ബ്ലാക്ക് നമുക്ക് എമൻഷൻ ഒരു പോയിൻ്റ് ബ്രഷോ അതല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റ് ബ്രഷ് ആയാലും മതി, ഇതുപോലെ ഒന്ന് വരച്ചു വിട്ടു കൊടുക്കുക ആ എല്ലാ ഇതെല്ലാം പോലും. അത് നന്നായി ഉണങ്ങിയതിന് ശേഷം MRF ഗോൾഡ്, ഗോൾഡ് നമുക്ക് MRF വിട്ടുള്ള കളിയില്ല. കാരണം ഗോൾഡിനകത്ത് ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നം തന്നെയാണിത്. ഇതിന് നമുക്ക് ഇടയ്ക്ക് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് 58 SP58 ടിന്നർ ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 3 ഇഞ്ചിൻ്റെ അല്ലെ 3 ഇഞ്ചിൻ്റെ ഒരു ബ്രഷിന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് എല്ലായിടവും നമുക്കൊരു ഹാൻഡിക് ഫിനിഷാണ് വേണ്ടത്, ഒരു പിച്ചള ക്ലാവ് കയറിയ ഒരു ലുക്ക്. അപ്പോൾ നമുക്ക് എല്ലായിടവും എല്ലാ ബ്ലാക്കും ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. വർക്ക് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ആരും മോഹിച്ചു പോകുന്ന മനോഹരമായ ഒരു ടെക്സ്റ്റർ വർക്ക് എന്നാണ് മാത്യു സാർ അടക്കമുള്ളവർ പറഞ്ഞത്. ഇനിയുള്ള അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. എല്ലാവിധ പ്രോത്സാഹനങ്ങളും പിന്തുണയും ഉണ്ടാവണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ലൈക്ക് ചെയ്യുവാനും മടി കാണിക്കരുത്. വീണ്ടും മനോഹരമായ വീഡിയോകളുമായി വരുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.